1999 ഓഗസ്റ്റ് 9 റഷ്യയുടെ ചരിത്രം എന്നേക്കുമായി മാറിയ ദിവസമാണത്. റഷ്യൻ പ്രസിഡന്റായിരുന്ന ബോറിസ് എൻസ്റ്റിൻ തന്റെ മുൻ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയായിരുന്ന വ്ളാദിമിർ പുടിനെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് അന്നേ ദിവസമായിരുന്നു. അത് റഷ്യയുടെ ചരിത്രത്തിലെ ഒരു യുഗത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ ഒരു ലോക നേതാവിന്റെ പ്രഭാവലയമൊന്നുമില്ലാതെ സെന്റ് പീറ്റേഴ്സ്ബർഗ് മേയറായ അനട്ടോലി സോപ്ചാക്കിന്റെ ഉപദേശകനായി തിരശ്ശേലിക്ക് പിന്നിൽ പ്രവർത്തിക്കുകയായിരുന്ന വ്ളാഡിമിർ പുടിൻ പിന്നീട് ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയെ വളർന്നു. ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ റഷ്യയെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന എതിരില്ലാത്ത നേതാവാണ്. ജനപ്രീതിയിലും റഷ്യയിൽ പുടിനെ വെല്ലുന്ന മറ്റൊരു നേതാവുമില്ല എന്നതാണ് വാസ്തവം. ജോസഫ് സ്റ്റാലിന് ശേഷം റഷ്യ കണ്ട കരുത്തനായ നേതാവാരെന്ന് ചോദിച്ചാൽ അത് വ്ളാഡിമിർ പുടിനാണെന്ന് നിസ്സംശയം പറയാം. ഇക്കഴിഞ്ഞ വർഷമായ 2018 ആറു വർഷം കൂടി അധികാരത്തിലിരിക്കാൻ ജനം അനുവദിച്ചതോടെ സ്റ്റാലിനെ പോലെ ദീർഘകാലം ഭരണത്തിലിരിക്കുന്ന നേതാവായി പുടിനും 76% ജനപിന്തുണയോടെയാണ് ഇദ്ദേഹം ഇപ്പോൾ 20-ാം വർഷം അധികാര കസേരയിൽ ഉറച്ചിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇതുവരെ ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഇത്രയും കാലം രാജ്യം ഭരിച്ച ഒരു രാഷ്ട്രത്തലവനുണ്ടായിട്ടില്ല. പണ്ട് നമ്മൾ ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിരയെന്നാൽ ഇന്ത്യയെന്നും വിളിച്ചതുപോലെ റഷ്യ എന്നാൽ പുടിൻ എന്നല്ല ഇപ്പോൾ. റഷ്യയും പുടിനും രണ്ടല്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ നേതാക്കൾക്കും ഒരു പാർട്ടി ഉണ്ടാകും. യുണൈറ്റഡ് റഷ്യൻ പാർട്ടിയാണ് പുടിന്റെ പാർട്ടിയെന്നും അതിന്റെ ചെയർമാൻ പുടിൻ തന്നെയാണെന്നും റഷ്യയിലെ 50% ആളുകൾക്ക് അറിയില്ലെന്നാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് റഷ്യ എന്നാൽ പുടിനാണ്, അതിനയാളുടെ രാഷ്ട്രീയം അവിടെയുള്ള ജനങ്ങൾക്ക് അറിയേണ്ടതില്ല. 1952 ഒക്ടോബർ 7 ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നറിയപ്പെടുന്ന ലെനിൻ ഗ്രാഡിൽ ഫാക്ടറി തൊഴിലാളിയുടെ മകനായാണ് പുടിന്റെ ജനനം. തന്റെ മുത്തച്ഛൻ സോവിയറ്റ് നേതാക്കളായ ലെനിന്റെയും സ്റ്റാലിന്റെയും പാചകക്കാരനായിരുന്നുവെന്ന് പുടിൻ തന്നെ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ലെനിൻ ഗ്രാഡ് സർവകലാശാലയിൽ നിയമപഠനത്തിന് ശേഷം 1975 റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ KGBയിൽ ഇന്റലിജൻസ് ഓഫീസറായി. KGBയിലെ പരിശീലനത്തിന് ശേഷം ലെനിൻ ഗ്രാഡിൽ തന്നെ വിദേശികളെയും നയതന്ത്ര പ്രതിനിധികളെയും നിരീക്ഷിക്കുന്ന വിഭാഗത്തിലാണ് അദ്ദേഹം പിന്നീട് ജോലി ചെയ്തത്. 1985 മുതൽ 1990 വരെ കിഴക്കൻ ജർമ്മനിയിലെ ഡ്രസ്ഡനിലും സേവനമനുഷ്ഠിച്ചു. കിഴക്കൻ ജർമ്മനിയുടെ പതനത്തിന് ശേഷം പുടിനെ സോവിയറ്റ് യൂണിയനിലേക്ക് തിരിച്ചു വിളിച്ചു. ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗകാലത്ത് പുടിൻ ജർമ്മൻ ഇംഗ്ലീഷ് ഭാഷകൾ പഠിച്ചു. 1991 ലെനിൻഗ്രാഡ് മേയറായി മത്സരിച്ച അനറ്റോലി സോപ്ചക്കിന്റെ ഉപദേശകനായാണ് പുടിന്റെ രാഷ്ട്രീയ പ്രവേശം. ഇദ്ദേഹത്തിന്റെ മകളാണ് ഇക്കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുടിന്റെ എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്ന സെനിയ സോപ്ചക്. അനറ്റോളി സോപ്ചക് അന്നത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ച് മേയറായപ്പോൾ പുടിൻ രഹസ്യാന്വേഷണ വിഭാഗം വിട്ടു. ഒരു മികച്ച ചാരനായി പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞാണ് രഹസ്യാന്വേഷണ വിഭാഗം വിട്ട് പുടിൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അനറ്റോളി സോപ്ചക്കിന്റെ ഉപദേശകനായതിനു ശേഷം 6 വർഷം കഴിഞ്ഞ് 1997 പ്രസിഡന്റ് ബോറിസ് യെൽസിന്റെ കീഴിലുള്ള സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥനായി അദ്ദേഹം ഉദിച്ചുയർന്നു. 1999 ഓഗസ്റ്റിൽ യെൽസിൻ പുടിനെ റഷ്യൻ പ്രധാനമന്ത്രിയാക്കി. അതേ വർഷം ഡിസംബറിൽ അപവാദങ്ങളെ തുടർന്ന് യെൽസിൻ അധികാരം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം പുടിനെ ആക്ടിംഗ് പ്രസിഡന്റാക്കി. 2000 മാർച്ചിൽ പുടിൻ വീണ്ടും റഷ്യൻ പ്രസിഡന്റായി. 2004 വീണ്ടും പ്രസിഡന്റായി. 2008 പ്രധാനമന്ത്രിയായി. 2012 3-ാം തവണയും 2018 4-ാം തവണയും പുടിൻ പ്രസിഡന്റ് പദവിയിലെത്തി. ഈ 20-ാം വർഷത്തിലും ഇന്ത്യയുമായുള്ള റഷ്യയുടെ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ പുടിൻ ബദ്ധശ്രദ്ധാലുവാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായ 100 ആണ്ടുകൾ പഴക്കമുള്ള പരസ്പരം പ്രയോജനപ്രദമായ ബന്ധമാണ് റഷ്യയുമായി നിലനിർത്തിപ്പോരുന്നത്. ആ ബന്ധത്തിന് യാതൊരു കോട്ടവും തട്ടാതെ സൂക്ഷിക്കാൻ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളത് സവിശേഷവും തന്ത്രപരവുമായ പങ്കാളിത്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമായതിനാൽ ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധം വളർന്നിട്ടുണ്ട്. 2018 സോജിയിൽ മോദിയും പുടിനും തമ്മിൽ നടന്ന അനൗപചാരിക കൂടിക്കാഴ്ച ഈ വളർച്ച പുഷ്ടിപ്പെടാൻ സഹായിച്ചു. ഈ കൂടിക്കാഴ്ച ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെയും സഹകരണത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. പരമ്പരാഗതമായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം 5 പ്രധാന ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ്.
രാഷ്ട്രീയം, പ്രതിരോധം, ആണവോർജം, തീവ്രവാദ വിരുദ്ധ സഹകരണം, ബഹിരാകാശം എന്നിവയാണത്. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതോടെ ഈ അഞ്ച് ഘടകങ്ങൾക്ക് പുറമെ ആറാമതായി സാമ്പത്തിക ഘടകം കൂടി ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും 2025 ഉഭയകക്ഷി വ്യാപാരത്തിൽ $30 ബില്യൺ ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ഒരു സ്വതന്ത്ര വ്യാപാര കരാർ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയും റഷ്യയും പല അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലും അംഗത്വം പങ്കിടുന്നുണ്ട്. അവിടെ ഇരു രാജ്യങ്ങളും ദേശീയ താല്പര്യങ്ങളും പങ്കുവയ്ക്കുന്നു. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, G20 തുടങ്ങിയവ ഈ ബന്ധങ്ങളിൽ ഉൾപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം ലഭിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതായി റഷ്യ പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യ സ്ഥാപക അംഗമായ സ്റ്റാർക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിരീക്ഷണ പദവിയോടെ ചേരാൻ റഷ്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയിലെ പ്രതിരോധ വ്യവസായത്തിന്റെ രണ്ടാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ. 2017 ഇന്ത്യൻ സൈന്യത്തിന്റെ ഹാർഡ്വെയർ ഇറക്കുമതിയുടെ 68% റഷ്യയിൽ നിന്നാണ് വന്നത്. ഇത് റഷ്യയെ ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളുടെ മുഖ്യ വിതരണക്കാരാക്കി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആദ്യത്തെ പങ്കാളിത്തം ആരംഭിച്ചത് 2000 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യ സന്ദർശിച്ച, പുടിൻ ഒപ്പുവച്ച ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നാഴികക്കല്ലായിരുന്നു. വാജ്പേയി തുടങ്ങിവച്ച ആ ബന്ധം പിന്നീട് ഇന്ത്യ ഭരിച്ച മൻമോഹൻ സിംഗിലൂടെ ഇപ്പോൾ നരേന്ദ്രമോദിയിൽ എത്തി നിൽക്കുന്നു. പുടിനുമായി വളരെ ഗാഢമായ സൗഹൃദമാണ് നരേന്ദ്രമോദി പുലർത്തുന്നത്. മറ്റേത് രാഷ്ട്രത്തലവന്മാരെക്കാളും പുടിന് അടുപ്പം നരേന്ദ്രമോദിയുമായിട്ടാണ് നിസ്സംശയം പറയാം. ഈ കഴിഞ്ഞ ഏപ്രിലിൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം നരേന്ദ്രമോദിക്ക് നൽകിയത് ഈ സൗഹൃദത്തിന്റെ തെളിവാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തിയതിനാണ് റഷ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകാൻ തീരുമാനിച്ചത്. വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചിരിക്കുന്ന പുരസ്കാരമാണിത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അടിത്തറ ശക്തമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെന്നും പരസ്പര സഹകരണം ഇരു രാജ്യങ്ങളുടെയും പൗരന്മാർക്ക് ഗുണകരമാവുമെന്നും പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലായി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇന്ത്യ എടുത്തു കളഞ്ഞപ്പോൾ റഷ്യ അതിനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. തുടർച്ചയായി 20 റഷ്യയുടെ ഭരണചക്രം തിരിക്കുന്ന പുടിനും തന്റെ രണ്ടാം വട്ടവും വർദ്ധിത വീര്യത്തോടെ അധികാരത്തിലേറിയ നരേന്ദ്രമോദിയും തമ്മിലുള്ള ഈ ഉറ്റ സൗഹൃദം ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും നയതന്ത്ര ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായമാകും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.